കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ പ്രിയ ദൈവമക്കളെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്ക ധ്യാനത്തിലാണല്ലോ നമ്മൾ ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ബൈബിളിൽ അബ്രഹാത്തെ കാണുന്നുണ്ട്. അബ്രഹാം ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയും വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിട്ട് വാഗ്ദാനം കിട്ടാത്തൊരു മനുഷ്യൻ, ദൈവം തിരുമുമ്പിൽ വന്നിട്ടും ഇതാ അനുഗ്രഹമൊന്നും ആകാത്ത മനുഷ്യൻ. അബ്രഹാം ചോദിക്കുന്നൊരു ചോദ്യമാണ് നമുക്ക് ധ്യാന വിഷയം. ഉൽപ്പത്തി പുസ്തകം 15:8 അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? നമുക്കളെ ബൈബിളിലെ ആഴമേറിയൊരു ചോദ്യമാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കപ്പെടുന്നൊരു ചോദ്യമാണ്, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? നമുക്കളെ ക്രിസ്മസ് ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണ്. അബ്രഹാത്തിന് വാഗ്ദാനം കൊടുക്കുന്ന ഒരു മകൻ ജനിക്കുന്നു, നിനക്ക് സന്തതികൾ ജനിക്കാൻ പോവാ. അബ്രഹാം തിരിച്ചു ചോദിക്കുന്നു, ഇത് സംഭവിക്കുമെന്ന് ഞാനെങ്ങനെ അറിയും? വീണ്ടും തിരുവചനം തുടരുകയാണ്. അബ്രഹാം ഇതാ ഒരു ബലിയർപ്പിച്ച്, ആ ബലിയർപ്പിച്ച് കഴിഞ്ഞ് 12:12 സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാം ഒരു ഗാഢ നിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. ദൈവമക്കളെ, യോസേഫ് പിതാവിൻ്റെ വർഷം കൂടി ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചിന്ത എന്നെ വല്ലാതെ, ഈ അബ്രഹാമും ഈ ജോസഫും തമ്മിലുള്ള, യോസേഫ് പിതാവും തമ്മിലുള്ള ഒരു ബന്ധം, ജീവിതം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്നൊരു മനുഷ്യനാണ് ജോസഫ്. ക്രിസ്മസിൽ പ്രത്യക്ഷപ്പെടുന്ന, ക്രിസ്മസ് കാലത്ത് ധ്യാനിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം യോസേഫ് പിതാവ് തന്നെയാണ്. യോസേഫ് പിതാവിൻ്റെ വർഷം സമാപിക്കാൻ പോകുമ്പോൾ ഇന്ന് ഒരു യോസേഫ് പിതാവ് ധ്യാനമായിക്കൊള്ളട്ടെ. അബ്രഹാം ഇതാ വല്ലാത്ത ദുഃഖത്തിലും വേദനയിലും നിൽക്കുന്നു. പെട്ടെന്ന് പറഞ്ഞ വലിയൊരു അന്ധകാരം അവനെ വ്യാപരിച്ചു. അവനൊരു ഗാഢ നിദ്രയിലേക്ക് കടന്നുപോയി. ബൈബിളിൽ നിദ്രയ്ക്ക് രണ്ട് അർത്ഥങ്ങൾ എടുക്കാം. ഒരു നിദ്ര അത് മരണവുമായിട്ട് ബന്ധപ്പെട്ട നിദ്രയാണ്, മറ്റൊരു നിദ്ര അതൊരു ധ്യാനത്തിൻ്റെ നിദ്രയാണ്. ഇവിടെ അബ്രഹാം ഒരു ധ്യാന നിദ്രയിലേക്ക്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്ന അബ്രഹാത്തെ നമ്മൾ കാണുക. മത്തായി സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നമ്മൾ യോസേഫ് പിതാവിനെ കാണുന്നുണ്ട്. തൻ്റെ ഭാര്യ താനുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവൾ, അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ ഒരു നിദ്ര പ്രാപിക്കുന്ന, നിദ്രയിലേക്ക് ആഴ്ന്നു പോകുന്ന യോസേഫ് പിതാവ്. യോസേഫ് പിതാവ് ഒരു വലിയ ധ്യാനത്തിലേക്ക് കടന്നു പോവുക. ദൈവമക്കളെ, ഈ നോമ്പിൻ്റെ നാളുകൾ ധ്യാനത്തിൻ്റെ നാളുകളാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും ഈ ഒരു ധ്യാനം, ഒരു കണ്ണടച്ചിരിക്കൽ അനുഭവം, ഒരു കണ്ണടച്ചിരിക്കൽ അനുഭവം. ചുറ്റുപാടുമുള്ളതൊന്നുമല്ല, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്ന ഒരു ദൈവരൂപം, ചെവിയടച്ചിരിക്കുമ്പോൾ ഉള്ളിൽ കേൾക്കുന്ന ഒരു ദൈവസ്വരം. ദൈവമക്കളെ, ഈ നോമ്പ് ഓർമ്മിപ്പിക്കുന്നത് ഈ ആന്തരിക കാഴ്ചയും ഈ ഉള്ളിലെ കാഴ്ചയും ഈ ഉള്ളിലെ സ്വരത്തെയും പറ്റിയാണ്. അബ്രഹാം ഇതാ ആ രാത്രിയിൽ ഗാഢനിദ്രയിൽ ആണ്ടുപോയി. അപ്പോൾ ഭീകരമായൊരു അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുക്കുക, ദൈവത്തിൻ്റെ വെളിപാട് കിട്ടുക അബ്രഹാത്തിന്. യോസേഫ് പിതാവ് മത്തായി സുവിശേഷം 1:1 ഇതാ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി, ജീവിതം തകർന്നവൻ, ജീവിതം കൈവിട്ടു പോയവൻ, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവൻ, അപമാനിക്കപ്പെടാൻ പോകുന്നവൻ, എല്ലാം കൈവിട്ടു പോയവൻ, അവൻ്റെ കയ്യിലേക്ക് ഏറ്റവും വലുത് ദൈവം വെച്ചു കൊടുക്കുക. ഈ ക്രിസ്മസിൻ്റെ വാഗ്ദാനം ഇതാ മക്കളെ, യോസേഫ് പിതാവിനെ ധ്യാനിക്കുമ്പോൾ ഈ ഗാഢമായ നിദ്രയുടെ അനുഭവം, ഈ ആഴമായ പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ അനുഭവം ദൈവമക്കൾക്ക് ലഭിക്കട്ടെ. നിന്റെ അന്ധകാരങ്ങൾ നിന്റെ ദൈവത്തിൻ്റെ വെളിപ്പെടലായി മാറാൻ പോവുക. നിന്റെ ജീവിതത്തിലെ വലിയ ഇരുട്ട്, മത്തായി സുവിശേഷത്തിൽ യോസേഫ് പിതാവിൻ്റെ രാത്രിയെപ്പറ്റി, ഉറക്കത്തെപ്പറ്റി പറഞ്ഞു കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ മാലാഖമാര് പാട്ടുപാടുന്ന ഒരു രാത്രിയെപ്പറ്റി പറയുന്നുണ്ട്. നിന്റെ ഇരുണ്ട രാത്രികൾ നിന്റെ ദൈവം വെളിപ്പെടുന്ന,
മാലാഖമാര് കീർത്തനങ്ങൾ ആലപിക്കുന്ന സ്വർഗം തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ വെളിച്ചം പകരുന്ന യാത്രികളായിട്ട് മാറും. ഈ ക്രിസ്മസ് നൽകുന്ന ഈ ക്രിസ്മസ് ധ്യാനം നൽകുന്ന ചിന്ത ഇതാണ്, നിന്റെ ഗാഢമായ ഗാഢമായ നിദ്രകൾ, നിന്റെ ആഴമായ ധ്യാനങ്ങൾ, നിന്റെ ആഴമായ ശ്രവണങ്ങൾ, അത് ദൈവം നിനക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ പറയുന്ന, നിന്നെ പുതിയ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമായി തീരും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായി ദൈവമേ, അങ്ങയുടെ വിശുദ്ധകരം അന്ധകാരത്തിൽ ആണ്ടുപോയ, ദൈവമേ ദുഃഖത്തിലും നിരാശയിലും ആണ്ടുപോയ ഈ മക്കളിലേക്ക് ഈ സമയം പ്രകാശിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് അങ്ങ് കടന്നു വരണമേ. വിശ്വസിക്കുന്ന കർത്താവേ, ബൈബിളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഞങ്ങളുടെ പിതാവ്, വിശ്വാസികളുടെ പിതാവ് അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു തരണമേ. അങ്ങനെ വിശുദ്ധകരം നീട്ടിപ്പിടിക്കണമേ. അത്ഭുതകരമായ അഭിഷേകങ്ങളും അത്ഭുതകരമായ വിടുതലുകളും ഉണ്ടാകട്ടെ. കടുത്ത നിരാശയ്ക്കും ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ അടിപ്പെട്ട് കഴിയുന്ന മക്കൾ, രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളും മഹാരോഗങ്ങളുമുള്ളവർ, ഈ സമയത്ത് ഒരുപാട് സഹിക്കുന്നവർ, ഐസിയിലും വെന്റിലേറ്ററുമൊക്കെ ആയിരിക്കുന്നവർ, ഓ കർത്താവായ ദൈവമേ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർജറികൾക്ക് വിധേയരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗപീഠകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കന്മാർ വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും വിസ തടസ്സങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ, കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന നിത്യപ്രകാശമേ ഈ മക്കളിൽ ഈ ജീവിതങ്ങളിൽ പ്രകാശിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങെ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങെ മാധ്യസ്ഥ സഹായ നീകണേ.